അതുപോലെ തന്നെ നേർച്ചകളും പായസവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര ജനമാണ് ഇവിടെ. ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ അടുത്ത പടത്തിന്റെ ഡയറക്ടർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇതിവിടെ. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ് ഇവിടെ. പിന്നെ നല്ല നിങ്ങൾക്ക് ആ അമ്പലത്തിലേക്ക് വരുമ്പോ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ ചെന്ന് അതിന്റെ ആംബിയൻസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ്. അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അതെ, നേർച്ചകളും കുരുതികളും അതുപോലെ തന്നെ നേർച്ചകളും പായസവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര ജനമാണ് ഇവിടെ. ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ അടുത്ത പടത്തിന്റെ ഡയറക്ടർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വരൂ, നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അവിടെ കാണാം. ആട് കോഴി ആണോ ഇതിന്റെ ഐതിഹ്യം? നിൽക്കുന്നത് സ്വയംഭൂ മണ്ണിൽ നിന്ന് ഉയർന്ന ഒന്നാണ് ആണല്ലേ. ഇത് നമുക്ക് ഒരു പ്രത്യേകമായ ഒരു രസം, എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അനുഭൂതി തന്നെയാണ്. കാരണം ഒരു പോസിറ്റീവ് എനർജി പോലെ അല്ലേ. കാരണം അവിടുത്തെ ആല് കേട്ടോ, ആലിന്റെ ശകരങ്ങളും. ഈ ആള് ഭയങ്കര ഫേമസ് ആണ്. ഈ ആള് ഭയങ്കര ഫേമസ് ആണല്ലേ. കാരണം വേരിൽ നിന്ന് വേരിൽ നിന്ന് ഒറ്റമരം ഒറ്റമരമാണ്. പിന്നെ എനിക്ക് ഒന്ന് വീടില്ലാത്തവർക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് എടപ്പള്ളിപ്പള്ളിയിൽ ഇതുപോലെ തന്നെയാണ്. അവിടെ കൊണ്ടുവന്ന് നേരത്തെ വെട്ടി കോഴി നേരത്തെ വിടരുത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ കൊണ്ടുപോകും. ആ കറ കറ വീട് വെക്കാനും അല്ലേ. അയ്യപ്പൻ്റെ കാലഘട്ടം ശിവഭൂതഗണങ്ങളുള്ള ഒരാളായിരുന്നു. അപ്പൊ ശിവനും പാർവതിയും ആ സൈന്യത്തോടൊപ്പം ഇവിടെ വരുന്ന സമയത്ത് പാർവതി അനുഭവിച്ചതിന് ശേഷം നമ്മൾ കൊണ്ട് ഒരു നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കി എന്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചില്ല കുറച്ചും കൂടി ഭൂതഗണങ്ങളുടെ വാലായിരുന്നു. എടപ്പള്ളിപ്പള്ളിയിൽ ഇങ്ങനെ തന്നെ അടുപ്പൂട്ടി വെക്കാടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കാര്യം സാധിച്ചു കഴിയുമ്പോ നമ്മള് കോഴി ഇവിടെ വെച്ച് തന്നെ കറി വെക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ പലയോലൊക്കെ കിട്ടിയ ചായ.
സൂപ്പർ ചായ ആണല്ലോ. എത്ര വർഷമായ ചേട്ടൻ ഇവിടെ? 75 മുന്നേ ഉള്ളതാ. 75 മുന്നേ ഉള്ളതാ ആണോ? മണ്ണുണ്ടേ മണ്ണിൽ നാല് പുല്ലുണ്ടേ പുല്ലുമേയാൻ കാവുണ്ടേ കാവ് തന്നൊരു പാലുണ്ടേ ഉള്ളോർക്കര മണ്ണുണ്ടേ മണ്ണിൽ നാല് പുല്ലുണ്ടേ പുല്ലു തിന്നാൻ കാവുണ്ടേ കാവ് തന്നൊരു പാലുണ്ടേ ആഹാ ഏഹേ ഓഹോ ഏ കാണാദൂര മലയുണ്ടേ മലയോളം കുന്നുണ്ടേ കുന്നോളം ഇലയുണ്ടേ ഇലയോളം രുചിയുണ്ടേ ആഹാ ഏഹേ ആഹാ ഏഹേ കാവ് തന്നൊരു പാലും ഉള്ളോളം ഇലയും തൂക്കി വീശി ഗ്ലാസ്സിലാക്കി ചുണ്ടിൽ വെച്ചാൽ ആഹാ ഇതാണ് ചായ ഓഹോ ഇതാണ് ജീവൻ ഇതാണ് ചായ ആഹാ ഇതാണ് ജീവൻ ഓട്ടുവിളക്കല്ലേ ഇത് ഓട്ടുവിളക്ക് ഇതൊക്കെ നമുക്ക് നൊസ്റ്റാൾജിയ ഇതാണ് ചായ ഓഹോ ഇതാണ് ജീവൻ ഇതാണ് ചായ ആഹാ ഇതാണ് ജീവൻ.